नमस्ते പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് 8-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി തലത്തിൽ നിന്നും ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ അല്പം കൂടി വിശകലനം ചെയ്ത ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപായി പ്രിയ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതൊരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ച് കയ്യിൽ ബുക്ക് പേന നിങ്ങൾക്ക് പുസ്തകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് കൂടി കൈവശം വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ സംശയങ്ങൾ വരാം, ചിലപ്പോൾ വ്യക്തമായി കേൾക്കാതെ വരാം, അതൊന്നും ഭയപ്പെടണം, നമുക്കതൊക്കെ മുന്നോട്ട് പഠിച്ചു പോകാം. പിന്നെ സ്കൂളിലെത്താതെ ഇരിക്കുന്നിടത്തോളം ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ സങ്കടമോ നിങ്ങൾക്കുണ്ടാകുന്നു ഇല്ല എന്ന് എനിക്കറിയാം. കാരണം സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി വീട്ടുകാരോടൊക്കെ നമ്മൾ മൊബൈലൊക്കെ വാങ്ങി അങ്ങനെ വച്ച് ഇരിക്കുന്ന ഒരു കാലം. എന്തായിരുന്നാലും വളരെ രസാമതമായി തന്നെ പഠിച്ചു പോകണം, അപ്പോഴേ നമുക്ക് അതിലേക്കുള്ള ഒരു താല്പര്യം ഉണ്ടാവുക. 8-ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന ആദ്യകാല മനുഷ്യജീവിതം, ആദ്യകാലത്തുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ പ്രയാസപ്പെടുന്ന നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ കഴിയും അല്ലേ. ഇപ്പോൾ നമ്മുടെ കൈവശം മൊബൈൽ ഫോണുണ്ട്, മറ്റ് ആധുനിക സജ്ജീകരണങ്ങളെല്ലാം നമുക്കുണ്ട്. പഴയകാല മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല, ആഹാരം വരെ ഇല്ല, അത് തേടി നടക്കുകയാണ്. സെർച്ച് ഓഫ് ഫുഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ദേ വാണ്ടഡ് എവരിവെയർ. അതാണ് ആദ്യകാല മനുഷ്യജീവിതം. ഭൂമിയിൽ മനുഷ്യരല്ല ആദ്യം ഉണ്ടായത്, മറ്റ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായി, അതിനുശേഷമാണ് മനുഷ്യന്റെ ജന്മം. അപ്പൊ ആ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ ആ ബുദ്ധിമുട്ടുകളിൽ പ്രധാനമായത് ആഹാരം ലഭിക്കുക എന്നതാണ്. ആ ആഹാരത്തിനു വേണ്ടി അവർ ഉപയോഗിച്ചത്, അവരുടെ ആയുധമായി പറയുന്നത് ശിലകൾ, കല്ലുകൾ, സ്റ്റോണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ നമുക്ക് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാം, ശിലായുഗം എന്ന് വിളിക്കാം. ചുരുക്കത്തിൽ ഏർലി ഹ്യൂമൻ ലൈഫ് ഹിസ്റ്ററി is called stone age. പക്ഷെ ഒരു സ്റ്റോൺ, ഒരു കല്ല് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. കയ്യിൽ കിട്ടുന്ന ഒരു കല്ല് അത് വലിയ കല്ലാണെങ്കിൽ നമ്മൾ അതിനെ ചെറുതാക്കുന്നു, മൂർച്ച കൂട്ടുന്നു, നമുക്ക് ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ മിനുസപ്പെടുത്തിയെടുക്കുന്നു. ഇങ്ങനെ കാലാകാലങ്ങളിൽ പുരാതന മനുഷ്യൻ ശിലകളിൽ മാറ്റം വരുത്തിയപ്പോൾ അതിനെ പഠന സൗകര്യത്തിനു വേണ്ടി ചരിത്രകാരന്മാർ ആ സ്റ്റോൺ ഏജിനെ പല ഘട്ടമായി തിരിച്ചു. അതുകൊണ്ട് നമുക്ക് പറയാം, സ്റ്റോൺ ഏജ് കാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ത്രീ. ദേവയർ, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ശിലായുഗത്തെ മൂന്നായി തിരിക്കാം, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഞാൻ ബോർഡിൽ അതൊന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഏർലി ഹ്യൂമൻ ലൈഫ് ഹിസ്റ്ററി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ത്രീ.
പാലിയോലിത്തിക്കേജ് പ്രാചീന ശിലായുഗം മെസോലിത്തിക്കേജ് മധ്യശിലായുഗം നിയോലിത്തിക്കേജ് നവീന ശിലായുഗം മനസ്സിലായി പാലിയോലിത്തിക്കേജ് എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം ആ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചത് ശിലയാണ് അവന്റെ ആയുധമായി അവൻ ഉപയോഗിച്ചത് ശിലയാണ് ഈ മൂന്ന് കാലഘട്ടത്തിലും ശില തന്നെയാണ് മൂന്ന് കാലഘട്ടങ്ങളിലും ആ ശിലകളെ അവൻ ഏതു തരത്തിൽ ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് അതിന്റെ പേരുകൾ മാറിയത് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് പാലിയോലിത്തിക്കേജ് എന്നാൽ എന്ത് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കട്ടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പഠിപ്പിക്കൂ അതൊന്ന് മാത്രം ശ്രദ്ധിച്ച് അതിൻ്റെതായ ചില ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ശ്രദ്ധിക്കും പാലിയോലിത്തിക്കേജ് എന്ന് ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ശിലകൾ റഫ്സ്റ്റോണായി റഫ്സ്റ്റോൺ മീനിങ് പരുക്കൻ കല്ലുകൾ പരുക്കൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും എടുത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തതിനെ നമ്മൾ പറയുന്നതാണ് പരുക്കനം അത്ര വൃത്തിയില്ലാത്ത എന്നാൽ ഉപയോഗത്തിനെടുക്കുന്നതായ ശിലകളെയാണ് പരുക്കൻ ശിലകൾ എന്ന് വിളിച്ചത് അപ്പോ പാലിയോലിത്തിക് ഹ്യൂമൻ ബീയിങ്സ് ദേ യൂസ് ദ റഫ് സ്റ്റോൺ ഫോർ ദയർ വെപ്പൺസ് ആയുധങ്ങൾ ആണ് നമ്മൾ പ്രധാനമായും പറയുന്നത് അവരുടെ മെയിൻ ലക്ഷ്യം എന്താ അവരുടെ എയിം എന്ന് പറയുന്നത് ഫുഡാണ് ലക്ഷ്യം ഭക്ഷണം ലഭിക്കും അതിനുവേണ്ടിയുള്ള അലച്ചില ദേ വാണ്ടഡ് എവരി വെയർ ഇൻ സെർച്ച് ഓഫ് ഫുഡ് എന്ന് പറയുന്നു അപ്പോൾ അതിനുവേണ്ടി അവർ ആദ്യം ഉണ്ടാക്കിയത് ആദ്യം അവരുടെ ആയുധമായി ഉപയോഗിച്ചത് ശിലയാണ് അത് റഫ്സ്റ്റോണ് അവരുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി മറ്റൊന്ന് പറയുന്നത് ദേ ലിവ്ഡ് ഇൻ കേവ്സ് ഗുഹകളിൽ ജീവിച്ചു നിങ്ങളുടെ പുസ്തകത്തിലെ ഫ്രണ്ട് പേജിൽ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൽ ഗുഹകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഗുഹയ്ക്കകത്ത് അവർ വരച്ചു വച്ചിട്ടുള്ള ചിത്രം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഗുഹയ്ക്കുള്ളിൽ പുരാതന മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് അത് മാത്രമല്ല അവർ ആ ഭിത്തികളിൽ ആ പാറയുടെ ഭിത്തികളിൽ അവർ എന്തൊക്കെയോ വരച്ചു വച്ചിരുന്നു ആ വരച്ചത് അവർ വേട്ടയാടിയതായിരിക്കാം അവർക്ക് ലഭിച്ച ഭക്ഷണമായിരിക്കാം മൃഗങ്ങളെ ആയിരിക്കാം അങ്ങനെയുള്ളവയെല്ലാം അവർ രേഖപ്പെടുത്തിയിരുന്നു അപ്പൊ ആ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവർ അതിനുവേണ്ടിയുള്ള പെയിന്റിങ്സ് അതിനുവേണ്ടിയുള്ള ചായക്കൂട്ടുകൾ അവർ നിർമ്മിച്ചിരുന്നു അതും പറയുന്നു അപ്പൊ അവിടെ നമ്മൾ പാലിയോലിത്തിക്കേജിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ദേ യൂസ് ദ റഫ് സ്റ്റോൺ അവർ പരുക്കൻ ശിലകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് രണ്ടാമതായി ഞാൻ പറഞ്ഞു ദേ ലിവ്ഡ് ഇൻ കേവ്സ് അവർ ഗുഹകളിൽ ജീവിച്ചിരുന്നു എന്നാണ് താമസിച്ചിരുന്നത് ഗുഹകളിലാണ് അപ്പോൾ ആ ഗുഹകളിൽ താമസിച്ചിരുന്നത് കൊണ്ട് അവർ ആ ഗുഹയ്ക്കകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ റെക്രിയേഷണൽ സെറ്റിൽമെന്റ്സ് അത്തരത്തിലുള്ള വിനോദ കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു എന്നും അവിടെ പറയും അപ്പൊ ആ പുസ്തകത്തിൽ കാണുന്നത് ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അവരുടെ ജീവിതക്രമങ്ങളാണ് അവരുടെ ജീവിത ശൈലികളാണ് അതിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുക്കാം ദേ ഏറ്റ് ഫ്ലഷ് അനിമൽസ് മൃഗങ്ങളെയാണ് അവർ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത് പച്ചമാംസം ഭക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാം അവരുടെ വെപ്പൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആയുധം ആയുധം എന്ന് പറയുമ്പോൾ കല്ല് മാത്രമല്ല വുഡ് തടികൾ ഉപയോഗിച്ചിരുന്നു ബോൾസ് എല്ലുകൾ ഉപയോഗിച്ചിരുന്നു ഐവറി ആനക്കൊമ്പ് ഉപയോഗിച്ചിരുന്നു അപ്പോ ദേ യൂസ് ദ വെപ്പൺസ് വിച്ച് മെയ്ഡ് ഓഫ്
വുഡ് സ്റ്റോൺ ബോൺസ് ഐവറി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ ഗുഹകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു മുഖാചിത്രങ്ങൾ പെയിന്റിങ്സ് അത്തരം പെയിന്റിങ്സ് അവർ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള പെയിന്റിങ് പെയിന്റ് അല്ല മറിച്ച് അവർ അന്നെടുത്ത ചായപ്പൊട്ടുകൾ എന്ന് പറയുന്നത് ഇലകൾ പച്ചിലകൾ ആ പച്ചിലക്കൂട്ടുകൾ തയ്യാറാക്കി അതിന്റെ ചാറ് പിഴിഞ്ഞെടുത്ത് ചുണ്ണാമ്പുമായി ചേർത്ത് അവർ ഉണ്ടാക്കിയെടുത്ത പെയിന്റ് അതിനെയാണ് അവർ ഗുഹകളിൽ പെയിന്റിങ് ആയി ഉപയോഗിച്ചത് അവർ ഹണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് പാലിയോലിത്തിക് ഹ്യൂമൻ ബീങ്സ് ദേ കളക്റ്റീവ്ലി ഹണ്ടഡ് ദ അനിമൽസ് മൃഗങ്ങളെ അവർ ഒരുമിച്ച് വേട്ടയാടാൻ പോയി There is no gender difference. പുരുഷനെന്നും സ്ത്രീയെന്നുമുള്ള വ്യത്യാസമില്ലാതെ തന്നെ അവർ വേട്ടയ്ക്ക് പോയിരുന്നു എന്നർത്ഥം ശരിക്കു പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വേട്ടയാടിയാൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് വിളിക്കാം വേട്ടയാടൽ യുഗം വേട്ടയാടലാണ് അവരുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആ ജോലി അക്കാലത്ത് അവർ ചെയ്തത് ആ യുഗത്തിനെ ആ കാലഘട്ടത്തിനെ നമ്മൾ വിളിച്ച പേരാണ് ഏജ് ഓഫ് ഹണ്ടേഴ്സ് വേട്ടയാടൽ യുഗം അപ്പോൾ പറയുന്നത് കേട്ട് ചില പോയിന്റുകൾ കുറിച്ചു വെച്ച് വരണം പുസ്തകത്തിൽ നോക്കുന്നതിൽ തെറ്റില്ല പക്ഷെങ്കിലും അതിലും നോക്കി ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെറ്റുണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുക അതിനുശേഷം നിങ്ങൾ പുസ്തകം വായിക്കുക ഇപ്പൊ ചില പോയിന്റുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക അപ്പൊ അതിൽ ക്ലോത്ത്സിനെ കുറിച്ച് പറയും They use the hide and bark. മരത്തോലുകൊണ്ടും മൃഗത്തോലുകൊണ്ടും ഉപയോഗിച്ചിരുന്നതാണ് മൃഗത്തോലും മരത്തോലും കൊണ്ടുള്ള വസ്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് വി ക്യാൻ സീ ഇൻ പാലിയോലിത്തിക് ഹ്യൂമൻ ബീങ്സ് പുരാതന മനുഷ്യ ജീവിതത്തിൽ പ്രാചീന മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ കാണാൻ കഴിയുക അപ്പൊ അവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അവർ റഫ് സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു പരുക്കൻ ശിലകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവർ മൃഗങ്ങളുടെ പച്ച മാംസം ഭക്ഷിച്ചിരുന്നു And they searched for food. They wanted everywhere in search of food. In search of food. And they used the weapons. These weapons made of wood, stone, bones, ivory, etc. അത്തരത്തിലുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത് Then they engaged in recreational activities like paintings. We can see the evidences of this painting from the caves. അവർ ഗുഹകളിൽ താമസിച്ചിരുന്നു ഗുഹകളിൽ അവർ നടത്തിയിരുന്ന പെയിന്റിങ് നമുക്ക് ആ തെളിവുകൾ ലഭിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വന്നത് മറ്റൊന്ന് they hunted collectively എന്ന് പറഞ്ഞു men and women hunted collectively the animals and this age has been called the age of hunters vettayana yugam and they wear the clothes made of hide and bark മൃഗത്തോലും മരത്തോലും കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് അവർ ചില സാധനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പല തെളിവുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയും ചില മനുഷ്യരൂപങ്ങൾ സ്റ്റാറ്റ്യൂസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അത് അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ള അതിന്റെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെസൽസ് പാത്രങ്ങൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒക്കെ നമുക്ക് അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആഭരണങ്ങൾ ഓർണമെന്റ്സ് ഐവറിയിൽ ഓർണമെന്റ്സ് ഗോൾഡ് അഭിനയങ്ങൾ കൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചതായി
Evidences we can get from the many places, that is Bhimbatka, that was in Madhya Pradesh, Narmada Valley, Nagarjuna Gunda, Kurnool Pierce, Hunsi or Hansi. E Pradesh Nundoke Adinde തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായി തെളിയുന്നു. എവിടെ നിന്നെല്ലാമാണ് തെളിവുകൾ ലഭിച്ചത്? ഭീംബട്കയിൽ മധ്യപ്രദേശ്, മധ്യപ്രദേശിലെ ഭീംബട്ക എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് പ്രാചീന മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ തെളിവുകൾ, അവർ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നു. നർമ്മദാ വേലി, നർമ്മദാ താഴ്വര അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഹൻസിരി എന്ന് പറയുന്ന സ്ഥലത്ത് ലഭിക്കുന്നത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലാണ്. നാഗാർജുന കൊണ്ട എന്ന സ്ഥലത്ത് നിന്ന് നമുക്കത് ലഭിക്കുന്നുണ്ട്. കുർണൂർ കേവ്സ്, കുർണൂർ ഗുഹകൾ അവിടെ നിന്നും, ഇന്ത്യക്കകത്ത് അടുത്തല്ല, ഇവിടെ നിന്നെല്ലാം പ്രാചീന മനുഷ്യരുടെ ജീവിത ശൈലികളെക്കുറിച്ചും ജീവിതത്തിന്റെ തെളിവുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം നമുക്കൊരു കൺക്ലൂഷനിലേക്ക്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുസ്തകത്തിൽ നിന്നും അത്തരം കൺക്ലൂഷനിലേക്ക് എത്തി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. ഏർലി ഹ്യൂമൻ ലൈഫ് ഹിസ്റ്ററി നമുക്ക് എത്രയായി തരംതിരിക്കും, അവ ഏതാണ്? വൈ പാലിയോലിത്തിക് ഏജ് ഹാസ് ബീൻ കാൾഡ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്? എന്തുകൊണ്ടാണ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ അവർ വേട്ട നാടൽ യുഗം എന്ന് അവരെ വിളിച്ചു? മറ്റൊന്ന്, എന്തൊക്കെ ആയുധങ്ങളാണ് അവർ അന്ന് ഉപയോഗിച്ചത്? അവർ താമസിച്ചിരുന്ന ഗുഹകളിൽ നിന്നും നമുക്ക് എന്തെല്ലാം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ എവിടെ നിന്നെല്ലാമാണ് പാലിയോലിത്തിക് ഏജിലെ മനുഷ്യന്റെ തെളിവുകൾ ലഭിച്ചത്? ഇതിന്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. നിങ്ങൾ കണ്ടെത്തി വെക്കുക. വീണ്ടും നമുക്ക് കാണാം.